Good morning, everyone. Thank you so much for joining. ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. Am I audible? Audible ആണോ? Okay. Thank you everyone. Thank you so much. All right. Audible ആണല്ലോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? സയാം. അപ്പോ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇന്നത്തെ വിഷയം നാല് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് സ്റ്റൈലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിനു മുൻപ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നുള്ളതും കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നിങ്ങൾ റെഡി ആക്കി വയ്ക്കുക, നമുക്ക് എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്കിന്ന് വിഷയത്തിലേക്ക് പതിയെ വരാം. മെഡിറ്റേഷൻ ഓരോ ദിവസം ചെയ്യുന്തോറും നിങ്ങൾക്ക് റിസൾട്ട് കൂടി കൂടി വരുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ട്രാക്കിലാണ്, നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നു, നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഫോർ ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ. അപ്പോ ആ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനുഷ്യനെ, കുറെ ആൾക്കാർക്ക് അത് അറിയാത്തതുണ്ട്. അപ്പോ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എന്ത് വെച്ചാല് അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളുടെ ഫാമിലി ലൈഫ്, പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി ലൈഫിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങളുടെ, ഞാൻ ഈ പറയുന്ന നാല് ടൈപ്പ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ, ഏത് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് നിങ്ങളുടേത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. നിങ്ങളുടെ ലൈഫ് പാർട്ണറുടേത്, നിങ്ങൾക്കൊരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ടാവും, നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക് ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ടാവും. ഏതാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്യൂട്ട് ആവുന്നത് എന്നുള്ളത് നോക്കണം. റെഡിയാണോ? ആർ യു റെഡി ഫോർ ദ ചലഞ്ച്? നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണ്, നിങ്ങളുടെ ലൈഫ് പാർട്ണറുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണ്? എന്താണ് ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ? അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫില് നമ്മുടെ ലൈഫ് പാർട്ണറുമായിട്ട് നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബോണ്ടുണ്ട്, ബന്ധമുണ്ട്, കണക്ഷനുണ്ട്. ആ കണക്ഷൻ അത് ഫോം ചെയ്യുന്നതിൻ്റെ ഒരു രീതിയാണ്, അത് ഏത് ടൈപ്പിലാണ്, ഏത് രീതിയിലാണ് ആ കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഇമോഷണൽ സൈഡും അതേപോലെ തന്നെ ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാവും, ഇമോഷണൽ കണക്ഷൻ. നമുക്ക് കണക്ഷൻ എന്ന് പറയുമ്പം ഒരു കണക്ഷനും ഫീൽ ചെയ്യാതെ, ഇമോഷണലി ഒരു കണക്ഷനും ഫീൽ ചെയ്യാതെ ഇരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ദർ വിൽ ബി എൻ ഇമോഷണൽ കണക്ഷൻ ഒരു നമ്മുടെ ലൈഫ് പാർട്ണറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ആളുമായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, നിങ്ങളുമായി നിങ്ങളുടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള അടുത്തിടപഴകുന്ന സമയത്ത് ആ ഇന്റിമസിയോട് നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്ര ഡിപ്പെൻഡബിൾ ആണ്. ഡിപ്പെൻഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് കറക്റ്റ് എടുത്ത് കണ്ട് അടുത്ത് നിൽക്കുന്നുണ്ട്, അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, ബന്ധത്തിൽ നിങ്ങൾ എത്ര കണ്ട് ഡിപ്പെൻഡ് ആണ്. അതായത് ആ വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ വ്യക്തി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിങ്ങളുടെ ഒരു ആശ്രയം ഉണ്ടാവും അല്ലെ. ഒരു ജീവിത പങ്കാളി എന്ന് പറയും, നമ്മൾ ആശ്രയിക്കുക എന്ന് പറയും, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും മറ്റൊരു കാര്യങ്ങൾക്കും നമ്മുടെ മറ്റൊരാൾ ആശ്രയിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ജീവിത പങ്കാളി നമ്മൾ ആശ്രയിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ ആയിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഇടയിലുള്ള റൊമാൻസ് ആയിക്കോട്ടെ, സംഗതികളായിക്കോട്ടെ, ഇതിലൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രഗ്ലിംഗ് ആണോ
അതല്ല ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും വ്യത്യസ്തരാണ്. അപ്പൊ നാല് ടൈപ്പ് ആൾക്കാരുണ്ട്. റിലേഷൻഷിപ്പ് വരുമ്പോൾ നാല് ടൈപ്പ് രീതിയിൽ ആൾക്കാർ എന്ത് ചെയ്യും, പെരുമാറും. ഒന്ന് എന്ന് പറയുന്നത് ഡിസ്മിസീവ് ഓർ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് എന്ന് പറയും. ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണ്, ഇത് നിങ്ങളുടെ സ്റ്റൈൽ ആണെന്ന് നോക്കണം. ഡിസ്മിസീവ് ഓർ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസ്മിസീവ് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ വാല്യൂ ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി. ഇവരുടെ പ്രത്യേകത ഇവർക്ക് സ്വാതന്ത്ര്യമാണ് ഏറ്റവും കൂടുതൽ പ്രധാനം. അതേപോലെ സെൽഫ് സഫിഷ്യൻസി, ഇവർക്ക് സ്വാതന്ത്ര്യം വേണം. ഇവർക്ക് എപ്പോഴും എന്താ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം വേണം. വേറൊരാളെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാനോ വേറൊരാളെങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനോ ഇവർക്ക് കഴിയില്ല. ഇന്നത്തെ കാലത്ത് ഈ ഒരു സ്റ്റൈലുകളെ കുറിച്ച്, അറ്റാച്ച്മെന്റ് സ്റ്റൈലുകളെ കുറിച്ച് പഠിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്നത്തെ കാലത്ത് പണ്ട് പുരുഷന്മാർ മാത്രമാണ് ജോലി ചെയ്തിരുന്നത്, പുരുഷന്മാർ മാത്രമാണ് കൂടുതലും എംപവേർഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു പുരുഷാധിപത്യ സ്വഭാവം ഫാമിലി ലൈഫിൽ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് യുവതികളും അല്ലെ സ്ത്രീകളും ഇതേപോലെ എന്താ വെച്ചാല് ഇതേ എഡ്യൂക്കേഷൻ ലഭിച്ചവരാണ്, പുറം ലോകം കണ്ടവരാണ്, പുറം ലോകം എല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ട് അറിഞ്ഞവർ മനസ്സിലാക്കിയവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാല് പണ്ട് പലപ്പോഴും എന്താ വെച്ചാല് ഉണ്ടായിരുന്നൊരു സ്റ്റൈല് ആ ഒരു രീതിയിൽ നമുക്ക് ഇപ്പോൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്നത്തെ കാലത്ത് പലപ്പോഴും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എല്ലാവരും എംപവേർഡ് ആയി കഴിഞ്ഞു, എല്ലാവർക്കും പല അറിവുകളും സംഗതികളൊക്കെ ലഭിച്ചു, പലർക്കും പലതും ചെയ്യണം, പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള സംഗതികൾ, ഒരു ഇക്വാലിറ്റി ഭയങ്കരമായിട്ട് പ്രാധാന്യം വന്നു നിൽക്കുന്നൊരു സമയമാണിപ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കാത്തത്, എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കാത്തത്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിത പങ്കാളി കൂടുതൽ സപ്പോർട്ട് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് പഴയ പോലെ അല്ലല്ലോ, എന്തൊക്കെയോ മാറ്റമുണ്ടല്ലോ, എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല എന്താണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്, എന്താണ് അവരിങ്ങനെ പെരുമാറുന്നത്. ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈല് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. സ്നേഹമില്ല 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 എന്ന് തോന്നും. സ്നേഹമില്ലായ്മയല്ല, ഇത് ഓരോരുത്തരുടെ ശൈലിയാണ്. നമ്മുടെ ജീവിത പങ്കാളി ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ശൈലി, അപ്പൊ ഇത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാന്, പരിഹാരം കണ്ടെത്താം. അപ്പൊ ചില വ്യക്തികൾ ചില പ്രത്യേക രീതിയിലാണ്. ഇപ്പൊ മോഡേൺ സൈക്കോളജിയിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലിന്റെ ഒക്കെ പഠനങ്ങൾ റീസെന്റലിയാണ് വരുന്നത്, വളരെ ഇവിടെ അടുത്താണ് ഇതൊക്കെ പുറത്തു വരുന്നത്. അപ്പം പണ്ടൊന്നും ഇത്തരത്തിലുള്ള അറിവുകളോ സംഗതികളോ കാര്യങ്ങളോ ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണകൾ കൂടുതലായിരുന്നു. സ്നേഹമില്ല സ്നേഹമില്ല സ്നേഹമില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്ന് പരാതികൾ ഉയരുക എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും, എന്നെ സ്വസ്ഥതയായിട്ട് വിടുന്നില്ല, പൊസസീവ്നെസ് ആണ് പൊസസീവ്നെസ്, ഇത് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിലേഷൻഷിപ്പ് ടൈപ്പ് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ പൊസസീവ്നെസ് ഉള്ള പുരുഷന്മാരുണ്ട്, പൊസസീവ്നെസ് ഉള്ള സ്ത്രീകളുണ്ട്. എന്നാൽ തീരെ കെയർ അല്ലെങ്കിൽ അവരുടെ പൊസസീവ്നെസ് തീരെ ഇല്ലാത്ത സ്വാതന്ത്ര്യം നൽകുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ചൈൽഡ്ഹുഡ് ട്രോമകളുമായിട്ട് നന്നായിട്ട് കണക്റ്റഡ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സംഗതി ഈ സ്റ്റൈലുകൾ പറയുമ്പോൾ. അപ്പൊ ഒന്നാമത്തെ പറഞ്ഞത് എന്താണ്, അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇവരുടെ പ്രത്യേകത ദേ വാല്യൂ ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി. അവർക്ക് സ്വാതന്ത്ര്യം വേണം, സ്വയം പര്യാപ്തരാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇത് സ്ത്രീകളിൽ ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ കൂടുതലും സ്വയം പര്യാപ്തരാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വേറൊരാൾക്ക് എനിക്കൊരു ക്യാഷിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് വേറൊരാളുടെ കാത്തു നിൽക്കേണ്ടിയോ അല്ലെങ്കിൽ കാത്തിരിക്കാനോ ആശ്രയിക്കാനോ വയ്യ. സെൽഫ് സഫിഷ്യൻസി ആണ്, അതിനുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്, കാര്യങ്ങളുണ്ട്. അവിടെ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാല് ഇന്റിമസി പലപ്പോഴും സെൽഫ് സഫിഷ്യൻസിക്കും ഇൻഡിപെൻഡൻസിനും ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുകയും ഇന്റിമസിക്ക് പ്രാധാന്യം കുറവ് വരികയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ
ഇമോഷണൽ ക്ലോസ്നെസ്സും അതേപോലെ തന്നെ ഇന്റിമസിയും കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തായി മാറും? ഇവർക്ക് ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കും മറ്റുള്ള സംഗതികൾക്കും ഭയങ്കര പ്രാധാന്യം കൊടുക്കുക, കരിയറിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുക, ബിസിനസ്സിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കും. ഇപ്പൊ ആണുങ്ങളിലാണെങ്കിലും കാണാം, ബിസിനസ്സിന് വല്ലാണ്ട് പ്രാധാന്യം, സ്വാതന്ത്ര്യത്തിന് വല്ലാണ്ട് പ്രാധാന്യം, ഇൻഡിപെൻഡൻസിന് വല്ലാണ്ട് പ്രാധാന്യം. ഇപ്പൊ സെൽഫ് സഫീഷ്യൻസിക്ക്, സ്വയം പര്യാപ്തരാണ്, എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കണം, എന്റെ കാര്യങ്ങൾക്ക് എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം. അപ്പോ ഇന്റിമസി കുറഞ്ഞു 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 പോകും, ഇന്റിമേറ്റ് ആയിട്ടുള്ള മൊമെന്റ്സുകൾ, റൊമാൻറ്റിക് ലൈഫ് കുറഞ്ഞു പോവുക, ആ ഇമോഷണൽ ക്ലോസ്നെസ് കുറഞ്ഞു പോവുക, മനസ്സ് തുറന്ന് സംസാരിക്കാതിരിക്കുക, പ്രശ്നങ്ങൾ വരുമ്പോൾ അവോയ്ഡ് ചെയ്തു പോകുന്ന സ്വഭാവം അവിടെ ഉണ്ടാവും. അതാണെന്ന് വെച്ചാൽ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഡിസ്മിസീവ് എന്ന് പറയും. ഇവരെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് എന്നോട് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ പറയുന്നത്, കഴിഞ്ഞു പോയ കാര്യമല്ലേ, ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്, എന്റെ കുറ്റങ്ങൾ മാത്രമാണ് കണ്ടെത്തുന്നത്, എന്റെ പ്രശ്നങ്ങൾ മാത്രമാണ് കണ്ടെത്തുന്നത് എന്ന്, അതായത് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് പോകാനുള്ള അവസരം, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന, അവോയ്ഡ് ചെയ്യുന്ന ബിഹേവിയർ. ഇത് എവിടുന്നാ വരുന്നത്? ദിസ് സ്റ്റൈൽ ഓഫൻ റൈസസ് ഫ്രം കെയർ ഗിവേഴ്സ് ഹൂ ആർ ഇമോഷണലി അൺഅവൈലബിൾ ഓർ അൺറെസ്പോൺസീവ്, ലീഡിംഗ് ദ ഇൻഡിവിജ്വൽ ടു സപ്രസ് ദർ ഇമോഷണൽ നീഡ്സ്. അതായത് ചെറുപ്പത്തിൽ വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, സ്നേഹം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, മാതാപിതാക്കൾ നല്ല രീതിയിലേക്ക് സ്നേഹം വേണ്ട രീതിയിൽ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവർ അൺഅവൈലബിൾ ആയിരുന്നു, പിതാവ് ചിലപ്പോൾ ഗൾഫിലായിരിക്കാം, വേണ്ട രീതിയിലുള്ള കെയറിങ് കൊടുത്തിട്ടുണ്ടാവില്ല, ഗൾഫിലായിരുന്ന സമയത്ത് വേണ്ട രീതിയിൽ വിളിക്കുകയോ സംസാരിക്കുകയോ കാര്യങ്ങളോ കെയറിങ് ഗിവിങ് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ഫാദർ ഫിഗർ ചിലപ്പോൾ വീട്ടിലില്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നു, മക്കളെ പ്രോപ്പറായിട്ട് കാണുകയോ കെയർ ഗിവിങ് കൊടുക്കുകയോ ചെയ്തില്ല, അതും അല്ലെങ്കിൽ എന്താ വെച്ചാൽ അബാൻഡൻമെന്റ്, അതല്ലെങ്കിൽ ഡിവോഴ്സ് സംഭവിച്ചു, സെപ്പറേഷൻ സംഭവിച്ചു, ഇങ്ങനെയുള്ള സംഗതികളിലുള്ള ചൈൽഡ്ഹുഡിൽ സ്നേഹം പ്രോപ്പറായിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിരിക്കുന്ന അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ വല്ലാണ്ട് വരും. രണ്ടു പേരിൽ നിന്നും ഒരുപോലെ കിട്ടണം, അത് ഒരുപോലെ കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു മെയിൽ ഫിഗറും ഉണ്ടാവണം, ഒരു ഫീമെയിൽ ഫിഗറും ഉണ്ടാവണം ഒരാളുടെ ലൈഫിൽ. മെയിൽ ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ സ്നേഹം കിട്ടണം, അച്ഛൻ്റെ സ്നേഹം കിട്ടണം, പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഇവരിൽ വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് എന്ന് വെച്ചാൽ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബത്തിൽ, ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഇവർക്ക് ഫേസ് ചെയ്യാൻ താല്പര്യമില്ല, അത് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല, അതിൽ നിന്ന് ഒളിച്ചോടുന്ന 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 ഒരു സ്വഭാവം അവോയ്ഡൻ്റ് സ്റ്റൈൽ. അതൊക്കെ ഇപ്പം തന്നെ ഡിസ്കസ് ചെയ്യുന്നതിൽ, അതായത് മറ്റൊരാളുടെ നീഡ്സ് എന്താണ്, പ്രോബ്ലം എന്താണെന്ന് അത് മനസ്സിലാക്കി കെയർ കൊടു, അതിനനുസരിച്ച് ചെയ്യാൻ തയ്യാറല്ല. പക്ഷെ എന്നാൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇവരവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, സംഗതികൾ. ഞാൻ എൻ്റെ കടമകൾ നിർവഹിക്കും, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും, പക്ഷെ ഒരു സ്നേഹത്തിന്റെ ഭാഷ, ഒരു പ്രണയം, ഒരു ഇമോഷണൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റില്ല. കാരണം ഇമോഷണൽ നീഡ്സ് ഇവർക്ക് ഫുൾഫിൽ ചെയ്തിട്ടില്ല, ഇവർക്ക് ഇമോഷണൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ അറിയില്ല, കാരണം ഇവർക്ക് അത് കിട്ടിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഹലോ. അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ഇത് ബിഹേവിയർ എന്താ സംഭവിക്കുക? ദേ ടെൻഡ് ടു ഡിസ്റ്റൻസ് ഹിംസെൽഫ് ഇമോഷണലി. ജീവിത പങ്കാളിയുമായിട്ട് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യും. അവോയ്ഡ് ഡീപ്പ് കണക്ഷൻ. ഡീപ്പ് കണക്ഷൻ അവർക്ക് താല്പര്യമില്ല. ഡീപ്പായിട്ട് കണക്ഷൻ ആകുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുമെന്ന് വെച്ചാൽ അവർക്ക് ട്രാപ്ഡ് ആവുന്ന പോലെ ഫീൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? അവർക്ക് ട്രാപ്ഡ് ആയിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യാം. And may appear aloof or indifferent towards their partners. അവർക്ക് എന്ത് വെച്ചാൽ ഒരു താല്പര്യം ഇല്ലാത്തതുപോലെ തോന്നും. മറ്റു പാർട്ണർക്ക് എന്ത് വെച്ചാൽ എന്നോട് താല്പര്യമില്ല, താല്പര്യമില്ല എന്ന് തോന്നും. അതാണെന്ന് വെച്ചാല് അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ വരുന്നത്, ഡിസ്മിസീവ് ആയിട്ടുള്ളത്. എന്നാൽ രണ്ടാമത്തെ സംഗതിയിലേക്ക് വരുമ്പോൾ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയും, ആങ്ഷ്യസ് ഓർ പ്രീ ഓക്യുപൈഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാല് രണ്ടാമത്തെ, ഇപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതാണെന്നുള്ളത് നോക്കാം. ഓക്കെ, രണ്ടാമത്തേതിലേക്ക് വരിക. ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അതിൽ വരുമ്പം ദോസ് വിത്ത് ആങ്ഷ്യസ് പ്രിയക്യൂട്ട് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ക്രേവ് ക്ലോസ്നെസ് ആൻഡ് അപ്രൂവൽ, ഓഫൻ ഫീലിംഗ് ഇൻസെക്യൂർ അബൌട്ട് ദർ പാർട്ട്നേഴ്സ് ഫീലിംഗ്സ് ആൻഡ് ഫിയറിംഗ് അബാൻഡൺമെന്റ്. അതായത് ഇവർക്ക് എപ്പോഴും എന്താ വെച്ചാൽ പേടിയാണ്, എന്നെ ഇട്ടേച്ച് പോവോ, എന്നെ ഇട്ടേച്ച് പോവോ, എന്നെ ഇട്ടേച്ച് പോവോ. അതല്ലെങ്കിൽ അവർക്ക് എന്താ വെച്ചാൽ ഇൻസെക്യൂരിറ്റിയാണ്, എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ, 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 ഭയങ്കര ഡൗട്ട് ഉള്ളത് പോലെ. ഇവർക്ക് എന്താ വെച്ചാൽ ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എപ്പോഴും ക്ലോസ്നെസ് വേണം, എപ്പോഴും അടുത്ത് വേണം, എപ്പോഴും കാണണം, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം, പൊസസീവ്നെസ് ഉള്ളത് പോലെ ഫീൽ ചെയ്യുക, എൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് തോന്നുന്നു.
ഇത് പുരുഷന്മാർക്കും തോന്നാം, സ്ത്രീകൾക്കും തോന്നാം. നേരത്തെ പറഞ്ഞതും പുരുഷന്മാർക്കും തോന്നാം, സ്ത്രീകൾക്കും തോന്നാം. പക്ഷെ പൊതുവേ ചില എന്ന് വെച്ചാൽ ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട്, പുരുഷന്മാരിലും അതേപോലെ എന്ന് വെച്ചാൽ ഉണ്ട്. കാരണം ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ സ്ത്രീകളെ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ, പഴയ സമൂഹത്തിലാണെങ്കിൽ പറയുന്നത്, സ്ത്രീകളെ നന്നായിട്ട് കെയർ ചെയ്ത് അവർക്ക് വേണ്ട സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഇപ്പോ ഈ ഇങ്ങനെയുള്ള സംഗതികൾ. അപ്പൊ ഇത് ഇതിന്റെ ഒറിജിൻ എവിടെ വരുന്നത്? സ്റ്റിൽ ക്യാൻ റിസൾട്ട് ഫ്രം ഇൻകൺസിസ്റ്റന്റ് കെയർ ഗിവിംഗ് ഡ്യൂറിംഗ് ചൈൽഡ്ഹുഡ്. ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത് ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള കെയർ ഗിവിംഗ്. സ്നേഹം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. എന്നാൽ തുടർച്ചയായിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കൊടുക്കുന്നു, എടുക്കുന്നു എന്നുള്ള രീതിയിൽ, ഇടയ്ക്കിടയ്ക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. സ്നേഹം ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, ഇടയ്ക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. എന്നാൽ ഇൻകൺസിസ്റ്റന്റ് ആണ്, കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് സ്നേഹം കിട്ടിയിട്ടില്ല, ഇൻകൺസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാല് എപ്പോഴും ഒരു അൺസർട്ടിനിറ്റി ആണ്. ഞങ്ങളെ ഇട്ടേച്ച് പോകുമോ, അല്ലെങ്കിൽ എന്നെ ഇട്ടേച്ച് പോകുമോ? ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ആണ്. എനിക്ക് സ്നേഹം കിട്ടില്ലേ, അല്ലെങ്കിൽ മക്കൾക്ക്, സഹോദരങ്ങൾക്ക് സ്നേഹം, ഒരു എക്സാമ്പിൾ പറയും, ഒരു 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 കുട്ടി സ്നേഹം ലഭിച്ചതിന് ശേഷം ആ കുട്ടിക്ക് എന്ത് ചെയ്യാണ്? ഒരു അനിയത്തിയോ അനിയനോ ജനിച്ചു, നന്നായിട്ട് സ്നേഹം കിട്ടി. പിന്നെ ആ കുട്ടിയിലേക്ക് സ്നേഹം പോകുമ്പോൾ സ്നേഹം കിട്ടിയിരുന്നത് സ്റ്റോപ്പായി. അപ്പൊ ഇൻകൺസിസ്റ്റന്റ്, കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് അവരത് ഈ ഒരു ലെവലിൽ തന്നെ സ്നേഹം എക്സ്പ്രഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദേ ബിക്കം ഓവർലി ഡിപെൻഡന്റ്. ഭയങ്കര ഓവറായിട്ട് ഈ വ്യക്തി എല്ലാത്തിനും വേണം 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 വേണം, എൻ്റെ കൂടെ വരുമോ, എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണം, എൻ്റെ കൂടെ ഇവിടേക്ക് വരാൻ വേണം, എല്ലാത്തിനും എൻ്റെ കൂടെ വേണം, കൂടെ വേണം, കൂടെ വേണം, എല്ലാത്തിനും വേണം എന്ന തോന്നും. എല്ലാത്തിനും ഒരു സപ്പോർട്ട് ഒരാൾ വേണം, എല്ലാം ചെയ്തു കൊടുക്കണം. ഇത് ഭർത്താക്കന്മാരിലും ഉണ്ട് ഇതേപോലെ പ്രശ്നമുള്ള ആൾക്കാർ, എല്ലാം ചെയ്തു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? മറ്റതെന്താണ്? അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്താണ്? തീരെ സ്നേഹം കിട്ടാത്ത അവസ്ഥയാണ്. ഇതെന്ന് പറയുന്നത് സ്നേഹം കിട്ടിയിട്ടുണ്ട്, പിന്നെ അത് നഷ്ടപ്പെട്ടു, വീണ്ടും കിട്ടി, വീണ്ടും നഷ്ടപ്പെട്ടു, അങ്ങനത്തെ സംഗതികൾ ഉണ്ടാവുക. അപ്പൊ ദേ മേ ബിക്കം ഓവർലി ഡിപെൻഡന്റ്, സീക്ക് കോൺസ്റ്റന്റ് റീഅഷുറൻസ്. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ, എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ. ഇവർക്ക് എപ്പോഴും കൺസിസ്റ്റന്റ് ഒരു ഡൗട്ട് വല്ലാണ്ട് വരും. ഇത് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പൊസസീവ്നെസ്സിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള ഡൗട്ടുള്ള ബിഹേവിയർ ഉണ്ടല്ലോ, അതിലേക്ക് വരെ പോകുന്നു. അവർ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ക്ലിഞ്ചി ആയിരിക്കും, ആൻഡ് നീഡി ബിഹേവിയർ. എത്ര അവർക്ക് സ്നേഹം കൊടുത്താലും അവർക്ക് സ്നേഹം മതിയാവില്ല, എത്ര കൊടുത്താലും മതിയാവില്ല, പരാതി തീരില്ല. ഇവരെപ്പോഴും എന്ന് വെച്ചാൽ ഭയങ്കര എന്റെ കൂടെ വേണം, എന്റെ കൂടെ എന്നെ നോക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല. അപ്പോ ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാല് അവർക്ക് പാർട്ണർ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്നെ എന്നെ വിട്ടേച്ച് പോകുന്നുള്ള പേടി ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ടാവും. ഏറ്റവും രസകരമായ ഒരു കാര്യം, ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർ അധികം ആൾക്കാർക്ക് ലഭിക്കുക അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാരെയാണ്. അപ്പൊ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ എപ്പോഴും എന്തുണ്ടാവും? പ്രശ്നങ്ങളുണ്ടാവും. ഒരാളിങ്ങനെ വിട്ടേച്ച് പോകുന്നു, മറ്റൊരാളിങ്ങനെ. മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും, വലിയ പ്രോബ്ലം ആയിട്ട് മാറും. അടുത്തത് എന്താണ്? ഫിയർഫുൾ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് എന്ന് പറയും. അതായത് ഇൻസെക്യൂരിറ്റി ഉണ്ട്, രണ്ടും ഉള്ള അവസ്ഥ. ആങ്സൈറ്റി ഉണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന എന്നെ വിട്ടുപോകുക എന്നുള്ള പേടിയുണ്ട്. അപ്പൊ എനിക്ക് സ്നേഹം വേണം, സ്നേഹം വേണം. അതേ സമയത്ത് ഇടയ്ക്ക് എന്ത് ചെയ്യാം? അവോയ്ഡന്റ് സ്വഭാവം കാണിക്കുക, നന്നായിട്ട് സ്നേഹിക്കും, നന്നായിട്ട് സ്നേഹം വേണം, അതേപോലെ പിന്നെ വിഡ്രോ ചെയ്യാം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീരെ സ്നേഹമില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും വരും നല്ല സ്നേഹം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന അവസ്ഥ. ഇതിനെ പറയാം ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്നാണ് പറയാം. മൂന്നാമത്തെ ഈ ടൈപ്പിന് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. ഇൻഡിവിജ്വൽ വിത്ത് ഫിയർഫുൾ അവോയ്ഡൻസ് സ്റ്റൈൽ ഡിസയർ ഇന്റിമസി. അവർക്ക് ഇന്റിമസി വേണം, അതേ സമയത്ത് അവർക്ക് പേടിയാണ്. അവർക്ക് നല്ല പ്രണയം വേണം, ഇഷ്ടം വേണം, സംഗതികൾ വേണം, പക്ഷേ ഉള്ളിൽ എന്താണ്? അറ്റാച്ച്ഡ് ആവാൻ പേടിയാണ്, കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ഉണ്ട്. അവർക്ക് സ്നേഹവും പ്രണയവും ഒക്കെ വേണം, റൊമാൻസ് ഒക്കെ വേണം,
പക്ഷെ അവർക്ക് എന്താ വെച്ചാല് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആവശ്യമുണ്ട്, പക്ഷെ പേടിയാണ് കമ്മിറ്റ്മെന്റ്. കാരണം രണ്ടും ഉള്ള അവസ്ഥ. ദ എക്സ്പീരിയൻസ് കോൺഫ്ലിക്റ്റിംഗ് ഫീലിങ്സ് ഓഫ് വാണ്ടിങ് ക്ലോസ്നെസ് ആൻഡ് ഫിയറിംഗ് റിജക്ഷൻ. എന്നെ ഒഴിവാക്കിയിട്ട് പോകുമോ എന്നുള്ള പേടിയുണ്ട്, അതേപോലെ എനിക്ക് അടുത്ത് വേണം. എന്നെ ഒഴിവാക്കിയിട്ട് പോവോ അല്ലെ അടുത്ത് വേണം, ഈ രണ്ടുമുള്ള അവസ്ഥ ഉള്ള ആൾക്കാരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാ? അപ്പൊ അതൊരു കോൺഫ്ലിക്റ്റിംഗ് ബിലീഫ് ആണ്, കോൺഫ്ലിക്റ്റിംഗ് ബിലീവ് ആണ്. വാണ്ടിങ് ക്ലോസ്നെസ് ആൻഡ് റിജക്ഷൻ ഉണ്ടാവും, ലൈക്ക് ഇന്നോ റിജക്ഷൻ, അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാവും. അപ്പൊ ഈ സംഗതികൾ, അതായത് ലാസ്റ്റിലെ പാർട്ടിൽ വരുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. കൂടുതലായിട്ട് ഇങ്ങോട്ട് അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല്, ഓവറായിട്ട് ഇങ്ങോട്ട് വല്ലാണ്ട് അറ്റാച്ച്ഡ് ആയി അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവർക്ക് ഇടയ്ക്കൊരു സ്വാതന്ത്ര്യം വേണം, അപ്പൊ ഇവരങ്ങ് പോകും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കുന്ന പോലെയാണ്, കുറച്ചു കാലം കുറച്ച് നന്നായിട്ട് പ്രണയിക്കുക, പിന്നെ ബ്രേക്ക് എടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നന്നായിട്ട് ഇവരെ നഷ്ടപ്പെടുക എന്നുള്ള പേടി, അപ്പൊ നേരെ തിരിച്ചിങ്ങോട്ടാണ്. അപ്പൊ ഇത് എന്ത് വെച്ചാൽ ഒരു ഇൻകൺസിസ്റ്റൻസി ഉള്ള പ്രശ്നം തന്നെയാണ്. ഡെവലപ്പ് ഫ്രം ട്രോമാറ്റിക് ഓർ കയോട്ടിക്, അതായത് ഭയങ്കര ട്രോമ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുക. വേർ ദ ചൈൽഡ് നീഡ്സ് വെർ മെറ്റ് അൺപ്രഡിക്റ്റബിളി ആൻഡ് അലോങ് സൈഡ് അബ്യൂസീവ് ബിഹേവിയർ. നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വഴക്ക് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് അബ്യൂസീവ് ബിഹേവിയർ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ, ഫിസിക്കൽ അബ്യൂസോ നന്നായിട്ട് പെയിൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, നന്നായിട്ട് ട്രോമ കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അറ്റ് ദ സെയിം ടൈം ഒരു ഫാമിലിയിലാണ്, ഫാമിലി കുഴപ്പമില്ല ഉണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് ചാലഞ്ചിങ് ആയിട്ടുള്ള, കയോട്ടിക് ആയിട്ടുള്ള, പെയിൻഫുൾ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്നേഹം വേണം, അറ്റ് ദ സെയിം ടൈം ഇവർക്ക് പേടിയാണ്. ഈ പറഞ്ഞ സ്വാതന്ത്ര്യം വേണം, സ്നേഹം വേണം, സ്വാതന്ത്ര്യം വേണം, അടുപ്പം വേണം, സ്വാതന്ത്ര്യം വേണം, അടുപ്പം വേണം, അകലം വേണം, അടുപ്പം വേണം, അകലം വേണം, ഇത് രണ്ടും വേണം. മറ്റേ ടീമിന് എന്താണ്? അകലം മാത്രം മതി. മറ്റേ ടീമിനോ? അടുപ്പം മാത്രം മതി. അപ്പൊ ഒരാൾ എന്ത് വെച്ചാൽ ഭയങ്കരമായിട്ട് സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്ത് സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വന്തം കാര്യങ്ങൾ. അപ്പൊ ഒരുപാട് സ്ത്രീകൾ ഇപ്പം സ്വന്തം കാര്യങ്ങൾ നോക്കാൻ കേപ്പബിൾ ആയിട്ട് കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കും ഈ പറഞ്ഞിരിക്കുന്ന അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിലേക്ക് പോവുകയും ഇമോഷണൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യപ്പെടാതെ പ്രോപ്പറായിട്ട് ബാലൻസ് ആവാതെ പോകും. അങ്ങനെ ബാലൻസ് ആവാതെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ്? അവർക്ക് എന്ത് സംഭവിക്കും? പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെടും, ഫാമിലി ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടാവും. ഇത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. നമ്മൾ ചെറുപ്പത്തിൽ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന്, നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മൾ എന്താ വെച്ചാൽ ട്രോമ കിട്ടിയിട്ടുള്ളതാണ്. ഇനി നാലാമത്തെ സ്റ്റൈല് അറിയണോ? ഈ മൂന്നെണ്ണത്തിൽ ഏതാ നിങ്ങളുടെ ഇതൊന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്തേ. ഈ മൂന്നെണ്ണത്തിൽ ഏതാ ഉള്ളത്? ഫസ്റ്റ് പറഞ്ഞതാണോ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആണോ, ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ? ഒന്നാമത്തത് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ, അതായത് അകലം വേണം, അല്ലെ സ്വാതന്ത്ര്യം വേണം, എനിക്ക് എൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം, എനിക്ക് എൻ്റെതായിട്ടുള്ള സ്പേസ് വേണം എന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടേത് എഴുതിയാൽ മതി, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ഭർത്താവിൻ്റെ എഴുതിക്കോ, അല്ലെങ്കിൽ ജീവിത പങ്കാളി, അതാവുമ്പോൾ പെട്ടെന്ന് എഴുതിക്കോളൂ. അതേതാ? സ്വന്തം എഴുതണ്ട. ഓക്കെ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടേത് ഏതാണ്? ഈ മൂന്നെണ്ണത്തിൽ ഏതാണ്? ഓക്കെ, സുബൈർ പറയുന്നത് മൂന്നാമത്തതാണ്. അതായത് രണ്ടും ഉണ്ട്, ഭയങ്കര സ്നേഹമുണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സ്നേഹം കൊണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഷെറീന പറയുന്നു സെക്കൻഡ്, രണ്ടാമത്തതാണ്, അതായത് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ആണ്, ഭയങ്കര സ്നേഹം വേണം, സ്നേഹം വേണം, സ്നേഹം വേണം. നിങ്ങളുടെ ജീവിത പങ്കാളിതാണല്ലോ എഴുതുന്നത് അല്ലേ. ഓക്കെ, രണ്ടാമത്തത്. യെസ്, ജെറി ജോസ് പറയുന്നു രണ്ടാമത്തെ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്. ഓക്കെ, അവിത പറയുന്നു മൂന്നാമത്തത്. എന്നാൽ നാലാമത്തെ ഒരെണ്ണമുണ്ട്, സെക്യൂർ അറ്റാച്ച്മെന്റ് എന്ന് പറയും, ഇതാണ് ഹെൽത്തി ആയിട്ടുള്ളത്. സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇൻഡിവിജ്വൽ വിത്ത് സെക്യൂർ അറ്റാച്ച്മെന്റ് ഫീൽ കംഫർട്ടബിൾ വിത്ത് ഇന്റിമസി ആൻഡ് ഓട്ടോണമി. അതായത് സ്വാതന്ത്ര്യം വേണം, ഇനി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഇന്റിമസി, നല്ല പ്രണയവും നല്ല ഇമോഷണൽ ഇന്റിമസിയും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം സ്വാതന്ത്ര്യം വേണം. ദേ ട്രസ്റ്റ് ദെയർ പാർട്ട്നേഴ്സ്, അവരുടെ പാർട്ട്നേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നു, ഫീൽ സെക്യൂർ ഇൻ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യുന്നു? ഒരു വിശ്വാസമുണ്ട്, സമാധാനമുണ്ട്, സുഖമുണ്ട്. അപ്പൊ അത് ആ റിലേഷൻഷിപ്പ് ആൻഡ് കേപ്പബിൾ ഓഫ് ബോത്ത് ഗിവിംഗ് ആൻഡ് റിസീവിംഗ് ലവ്.
രണ്ടുപേർക്കും അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങാനും, സ്നേഹം കൊടുക്കാനും വാങ്ങാനും അവർക്ക് കഴിയുന്നു. അവർ സെക്യൂർഡ് ആണ്, അവരവരുടെ പാർട്ട്നേഴ്സിനെ വിശ്വസിക്കുന്നു, അവരുടെ പാർട്ട്നേഴ്സ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാല് ഈ പറഞ്ഞിരിക്കുന്ന പലപ്പോഴും എന്ന് വെച്ചാല് നമ്മളുടെ മനുഷ്യന്റെ നീഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, പ്രയോറിറ്റീസ് ചേഞ്ച് ആകും. നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഒരുപാട് അറിവുകൾ നമ്മളുടെ മൈൻഡിലേക്ക് വരും. അപ്പൊ നമ്മൾ അറിയാതെ, നമ്മൾ ഇത്രയും കാലം എക്സ്പ്ലോർ ചെയ്യാതെ വെച്ചിരുന്ന പല സംഗതികളും പല ഏരിയാസും ഉണരാൻ തുടങ്ങും. പല ആവശ്യങ്ങളും നമുക്ക് തോന്നും, പല താല്പര്യങ്ങളും നമുക്ക് തോന്നും. അപ്പൊ നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മളുടെ തീരുമാനങ്ങൾ മാറി തുടങ്ങും. ഞാനിങ്ങനെയാണല്ലോ, ഞാനിങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ഒരുപാട് കാലം രണ്ട് ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ, ആദ്യം തുടക്കത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, ആ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം പിന്നീട് എന്ന് വെച്ചാല് കുറച്ചു കാലം കൂടെ ജീവിക്കുമ്പോൾ, ഒരുമിച്ച് ജീവിക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തീരാറുണ്ട്. 2, 3, 4, 5 കൊല്ലമൊക്കെ ആകുമ്പോൾ ഇവരെന്താവും, സെറ്റ് ആവും, ഇവര് സെക്യൂർഡ് റിലേഷൻഷിപ്പിൽ പോവായിരിക്കും. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം ആരെങ്കിലും ഒരാള് ചിലപ്പം എന്ത് വെച്ചാല് എന്തെങ്കിലും പുതിയൊരു തീരുമാനം എടുക്കുന്നു. പ്രത്യേകിച്ച് എന്ന് വെച്ചാല് സ്ത്രീകൾ, ഇപ്പോൾ ഒരു പുരുഷൻ ജോലിക്ക് പോകുന്നു, സ്ത്രീ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, കെയർ ഗിവിങ്ങും കാര്യങ്ങളും സംഗതികളും ഒക്കെ ആയിട്ട് നോക്കുന്നു. അപ്പൊ അത് ബാലൻസ്ഡ് ആയിട്ട് ഇങ്ങനെ പോകണം, വലിയ കുഴപ്പമില്ല. അപ്പോ അതിനിടയിൽ എന്ത് വെച്ചാല് കുറച്ച് കഴിഞ്ഞിട്ട് സ്ത്രീക്ക് തോന്നുകയാണ് എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ബിസിനസ് വേണം, എനിക്ക് വരുമാനം വേണം, സംഗതികൾ വേണം. ഇതിനിടയിൽ കൈവിട്ടു പോകുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ അതിന് പ്രാധാന്യം ഇവിടെ വരുന്നതോടുകൂടിയിട്ടും മറ്റേയാൾ ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന കെയറും ഗിവിങ് സംഗതികളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടാവും, അതിൽ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അപ്പോഴാണ് ഇയാൾക്ക് അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് ബിഹേവിയർ വരുന്നത്. ഇത് ഉള്ളിൽ നിന്ന് വരുന്നു, ഒരിക്കലും ഇത് പുറത്ത് വരാണ്ടിരിക്കില്ല. ഉള്ളിലുള്ളത് ഒരു സമയത്ത് നിന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും. മറ്റത് അവരെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഈ അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം 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 ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അവർക്ക് ട്രസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല, അവർക്ക് മറ്റുള്ള പാർട്ണറുടെ അടുത്ത് പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല. ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ലൈഫിൽ തന്നെ നമ്മൾ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഹാപ്പി ആവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ലൈഫിൻ്റെ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക. ആ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നുകിൽ മാരേജ് ചെയ്യാതെ നിങ്ങൾക്ക് സിംഗിളായിട്ട് ജീവിക്കാം. പക്ഷെ മനുഷ്യൻ സോഷ്യൽ ബീയിങ് ആണ്, മാരേജ് ചെയ്യുന്നതാണ് മനുഷ്യനെ സംബന്ധിച്ച്. ഒരാൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത് മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ വരുന്ന ആൾ എന്തായിരിക്കണം, അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് ഒറ്റയ്ക്കിരിക്കുന്നതിനാണ്. അപ്പോൾ മെന്റൽ ഹെൽത്തിന് ഇത് സപ്പോർട്ടീവ് ആണ്, പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പോകണം. പക്ഷെ അതിന് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് പിന്നീട് അവിടെ എന്താ വെച്ചാല് നമ്മളുടെ ഈ അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ, നമ്മുടെ ട്രോമ ഹീൽ ചെയ്യാത്തത് കൊണ്ട്, പ്രശ്നങ്ങളുള്ളത് കൊണ്ട്, നമുക്ക് ഹൈപ്പർ ഇൻഡിപെൻഡൻസിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇൻഡിപെൻഡൻസ് വേണം, അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ, ഇത് വർക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ചെയ്യണം 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 എന്നുള്ള സംഗതി ഉണ്ടാവും. അപ്പൊ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പ്രോബ്ലം എന്ന് വെച്ചാല് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുമായിട്ടുള്ള ഇമോഷണൽ ഇൻറ്റിമസി, ക്ലോസ്നെസ്, അത് നഷ്ടപ്പെടാതെ നോക്കണം. അത് കൈവിട്ട് പോകാതെ അയാളുടെ ഇമോഷൻ, അതായത് ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ജോലിക്ക് പോകുന്നതോ വരുമാനം, അത് സ്ത്രീ ആവട്ടെ, പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ വാട്ട് അബൌട്ട് ഇമോഷണൽ ഇൻറ്റിമസി? ആ ഇൻറ്റിമസി, അതായത് അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ആ ഇമോഷണൽ നീഡ്സിന് അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളത്. അത് അവോയ്ഡ് ചെയ്യാതെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എങ്കിൽ സെക്യൂർഡ് റിലേഷൻഷിപ്പ് ആണ്. അതാണാണെങ്കിൽ പെണ്ണാണെങ്കിൽ. പക്ഷെ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. അത് ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അത് എന്താ ചെയ്യേണ്ടത്? ഹീലിംഗ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ചെറുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്ന ട്രോമ മൂലമാണ് ഈ അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ടാകുന്നത്. അപ്പൊ അത് ഹീൽ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോഴാണോ എന്ന് വെച്ചാല് ഇവിടെ സെക്യൂർഡ് ആയിട്ട് ബാലൻസ്. കാരണം മറ്റൊരാളുടെ പാർട്ണറുടെ നീഡ് എന്താണ്, അയാളുടെ ഇഷ്ടങ്ങൾ എന്താണ്, അയാളുടെ താല്പര്യങ്ങൾ എന്താണ്, അയാളുടെ ഫിസിക്കൽ നീഡ്സ് എന്താണ്, ഇത്
തിരിച്ചറിഞ്ഞിട്ട് വേണം എന്ന് വെച്ചാല് നല്ല രീതിയിൽ കൊടുക്കുമ്പോഴാണെന്ന് വെച്ചാല് എന്ത് സംഭവിക്കുന്നത്? അത് സെക്യൂർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് പോവുള്ളൂ. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, പുരുഷനും ഇതേപോലെ പോകാം. അവിടെ വെച്ചിട്ട് സ്വന്തം ഇഷ്ടങ്ങളുടെ പിന്നാലെ അങ്ങനെ പോകാം, സ്വന്തം കാര്യങ്ങളുടെ പിന്നാലെ പോകാം, ആളുടെ കൂടെ സമയം ചെലവഴിക്കാതിരിക്കുക, ആളുടെ കൂടെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്ത് സംസാരിക്കാതിരിക്കുക. ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു പോയ പോയ വഴിക്കാണ്. ഈ അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ അറിയിക്കൂല, പറയൂല, സംസാരിക്കൂല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അറിയിക്കൂല, പറയൂല, സംസാരിക്കില്ല, ഫോൺ വിളിയൊന്നും ഉണ്ടാവില്ല അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർ. പക്ഷെ അവര് തമ്മിൽ അവർക്ക് അറിയാം, അവര് ആ വന്നോളും, തിരിച്ചു വന്നോളും, അത് വന്നോളും, അങ്ങനത്തെ ഒരു ഒരു കണക്ഷൻ ഫീൽ ചെയ്യാത്ത അവസ്ഥ. അത് മൂപ്പർ അങ്ങനെ തന്നെയാണ്, അത് അങ്ങനെ റെഡി ആയിക്കോളും. അല്ലെങ്കിൽ ഇതിങ്ങനെയാണ്, ഒരു തീരെ ഒരു കെയർ ഫീൽ ചെയ്യുന്നില്ല, ആ ആളെ കുറിച്ച് ഒരു കൺസേൺ ഫീൽ ചെയ്യുന്നില്ല, ആളുടെ ഇമോഷൻസിനെ കുറിച്ചോ ആളെ ആളെ ഒന്ന് പ്രൊട്ടക്ട്. ബേസിക് ആയിട്ടുള്ള മിനിമം കാര്യം സ്നേഹം ഉള്ളിലുണ്ട്, അതരസം സ്നേഹമുണ്ട്, രണ്ടാളുടെയും ഉള്ളിൽ സ്നേഹമുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആ ആളോട് ഉണ്ടാവേണ്ട ഒരു ഇമോഷണൽ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമുക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്. ഒരു ഒരു രണ്ട് സുഹൃത്തുക്കളായിട്ട് ഇവർ മാറും. രണ്ടുപേരും അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും സുഹൃത്തുക്കളായിട്ട് മാറും. അതാണ് പലർക്കും സംഭവിക്കാറുള്ളത്. രണ്ടുപേരും അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിലേക്ക് പോകും. അവൾ അവളുടെ കാര്യം നോക്കിക്കോളും, ഞാൻ എൻ്റെ കാര്യം നോക്കിയാൽ മതി. ഒരു ഇമോഷണൽ പ്രണയം ഉണ്ടാവില്ല. അതാണ് പലർക്കും സംഭവിക്കുക. അവിടെ ഡ്രൈ ആയിപ്പോയി ലൈഫ്. മറിച്ച് അവിടെ എന്താ വെച്ചാൽ ഒരു അവർ രണ്ടുപേരും ഈ സ്ത്രീ പുരുഷനും മാരേജ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീയും പുരുഷനും പരമാവധി ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അവരുടെ ഇടയിൽ ഒരു പ്രണയം ഉണ്ടാവുക എന്നുള്ളത്, ആ ഒരു കെയറിങ് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്യുന്ന ഒരു പ്രണയം ഉണ്ടാവും. അങ്ങനെയുള്ള എത്രയോ പേരുണ്ട്. അതാണ് സെക്യൂർഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഉള്ളു തുറന്ന് സംസാരിക്കാനും ഉള്ളു തുറന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും സംസാരിക്കാനും കേൾക്കാനും സ്നേഹിക്കാനും പ്രണയിക്കാനും ഒപ്പം യാത്ര ചെയ്യാനും ഒക്കെ കഴിയുന്നൊരവസ്ഥ. ഇഷ്ടങ്ങൾ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യാൻ, അതായത് ആളുടെ, കാരണം അത് ഫീൽ ചെയ്യും. അത് ആക്ച്വലി ആ രണ്ടുപേരും തമ്മിലുള്ള ഒരു എനർജി വൈബിൽ അത് ഫീൽ ചെയ്യും. അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ അത് ഉണ്ടാവില്ല. ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ആണെങ്കിലോ എപ്പോഴും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ, എന്നെ നോക്കുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല, ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ട്. അപ്പോ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പോ അവിടെ എന്താ വെച്ചാല് ശാലിനി പറയുന്ന വെച്ചാൽ എന്റെ പോകും പിന്നെയും വരും, പോകും പിന്നെയും വരും, ആ അത് തന്നെയാണ് പ്രോബ്ലം. അതാണ് അവോയ്ഡ് ഈ പറഞ്ഞിരിക്കുന്ന ഡിസോർഗനൈസ്ഡ് എന്ന് പറയും. അപ്പോ ഇതെന്താ വേണ്ടെന്ന് വെച്ചാല് പ്രണയം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇത് ഹീൽ ചെയ്യണം. അവനവനുള്ള ഇഷ്യൂസ് ഹീൽ ചെയ്തിട്ട് ട്രോമാസ് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്താലേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. കാരണം ചൈൽഡ്ഹുഡിൽ അനുഭവിച്ചിട്ടുള്ള അവോയ്ഡൻസ് അബാൻഡൺമെന്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറും. അപ്പൊ നല്ല രീതിയിലേക്ക് എന്ത് വെച്ചാല് റെഡി ആയിട്ട് വരണം. സുവൈന പറയുന്നു, ഞാനും ഹസും ഇപ്പോ നാലാമത്തേതിലാണ് സെക്യൂർ അറ്റാച്ച്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. അത് ആ സെക്യൂർ അറ്റാച്ച്മെന്റിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹീലിംഗ് പൂർത്തിയായാലാണ് പൂർണ്ണമായിട്ടും നിങ്ങൾ അതിലേക്ക് വരുള്ളൂ. ഹീലിംഗ് അതിനു മുൻപ് അതല്ലായിരുന്നെങ്കിൽ നന്നായിട്ട് അതായത് ഇടക്കിടക്ക് വരുന്നൊരവസ്ഥയല്ല, സ്ഥിരമായിട്ട് അതിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. മാരേജ് ലൈഫ് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നന്നായിട്ട് എഫേർട്ട് ഇടണം. അതിന് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് സെക്യൂർ അറ്റാച്ച്മെന്റ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ആ സ്റ്റൈലിലേക്ക് എല്ലാവരും വരണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഒന്നാമത്തത് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള സ്നേഹം, നമുക്ക് കിട്ടിയിട്ടുള്ള സ്നേഹം, നമുക്ക് കിട്ടിയിട്ടുള്ള പരിഗണന, ഇതിന്റെ റിഫ്ലക്ഷനാണ് നമ്മളുടെ ലൈഫിൽ പിന്നീടുണ്ടാവുന്നത്. എല്ലാവർക്കും സ്നേഹം വേണം, എല്ലാവരുടെ മനസ്സിലും സ്നേഹമുണ്ട്. പക്ഷെ പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, അവോയ്ഡൻ്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല, അവർ റൊമാൻറ്റിക് ആയിരിക്കില്ല, അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല. ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്കാർക്കോ എത്ര കിട്ടിയാലും മതിയാവില്ല, എത്ര പ്രകടിപ്പിച്ചാലും മതിയാവില്ല, എത്ര കിട്ടിയാലും മതിയാവില്ല. അവർക്കിങ്ങനെ അവർക്ക് മറ്റ് പ്രകടിപ്പിച്ച് മറ്റേ ആൾ ടയേർഡായിപ്പോ,
അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര പ്രണയമായിരിക്കും ഇങ്ങോട്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. പക്ഷെ ഇത് ആൻസൈറ്റിയാണ്, എനിക്ക് നഷ്ടപ്പെടുമോ 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 എന്നുള്ള അവസ്ഥയാണ്. ആക്ച്വലി ഇത് രണ്ടും സെൽഫിഷ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും ഇൻസെക്യൂരിറ്റിയിൽ നിന്നും വരുന്നതാണ്. രണ്ടും പ്രണയമല്ല, രണ്ടും ഇഷ്ടമല്ല, രണ്ടും അവനവന്റെ പ്രശ്നങ്ങളാണ്. ഒന്നുകിൽ ഫിയർ, ഇൻസെക്യൂരിറ്റി, മറ്റേയാളെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ, അവോയ്ഡിങ് അറ്റാച്ച്മെന്റിൽ മറ്റുള്ള ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയൂല, തുറന്ന് സംസാരിക്കൂല, എനിക്കെതിരെ അറിവ് ഉപയോഗിക്കുക. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് ഈ പറഞ്ഞ രൂപത്തിലാണ്, ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, പ്രശ്നങ്ങൾ. ഒരുപാട് പേർക്ക് ഇഷ്യൂസ് ഉണ്ട്, അവർക്ക് എന്താണ് എന്നെ വിട്ടുപോവോ 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 എന്നുള്ള സംഗതിയാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ്. ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉണ്ടായിക്കഴിഞ്ഞുള്ള പ്രശ്നം, ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഒരു സെക്യൂർഡ് സെക്യൂർഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ള ഒരാള് ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ള ഒരാളുടെ കൂടെ കുറെ കാലം താമസിച്ചാൽ അയാൾ എന്താകും? അവോയ്ഡൻ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ള ആളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ഉള്ള ഒരാൾക്ക് എപ്പോഴും എന്നെ വിട്ടുപോകോ വിട്ടുപോകോ വിട്ടുപോ എന്നുള്ള, പക്ഷെ അയാൾ ഇതിന് മുൻപ് സെക്യൂർ ആയിരിക്കും. പക്ഷെ അയാളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇയാളിങ്ങോട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കി ബുദ്ധിമുട്ടാക്കി പൊസസീവ്നെസ്സും സംഗതികളും കാര്യങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് ആങ്സൈറ്റി, ഇയാളുടെ ഉള്ളിൽ ആങ്സൈറ്റിയാണ്, എന്നെ വിട്ടുപോവോ വിട്ടുപോവോ വിട്ടുപോവോ, ചെറുപ്പത്തിൽ ഇയാൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നമാണ്. ഈ സംഗതിയുടെ പുറത്തെന്ന് വെച്ചാൽ മറ്റേയാൾ എന്ത് ചെയ്യും? അവോയ്ഡ് അറ്റാച്ച്മെന്റ് ട്രൈ ടു ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇയാൾ ആകെ തകർന്നില്ലാണ്ടാവും, സെക്യൂർഡ് ആയിരിക്കും ഇതിന് മുൻപ്. പക്ഷെ ഇയാൾ കാരണം ഇയാൾ അവോയ്ഡന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആദ്യമൊക്കെ നല്ല സ്നേഹമായിരുന്നു, ഓക്കെ ആയിരുന്നു, പിന്നെ പിന്നെ ഇയാളെ സ്നേഹിക്കാതെ പ്രകടിപ്പിക്കാറുണ്ട്, എത്ര കൊടുത്തിട്ടും മതിയാവുന്നില്ല. അപ്പൊ ഇയാൾ അവോയ്ഡന്റ് ആയി മാറും, ഇയാൾക്ക് പേടി കൂടും, അതായത് ഞാൻ ട്രാപ്ഡ് ആയി പോകും, ഞാൻ ട്രാപ്ഡ് ആയി, ഞാൻ ട്രാപ്ഡ് ആയല്ലോ എന്നെ കൂടെ. മറ്റേ ആൾക്കോ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾക്ക് ആളുടെ കൂടെ സെക്യൂർഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള നല്ല സെക്യൂർ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആൾ കൂടെ ആയിക്കഴിഞ്ഞാൽ അറിയാതെ ആങ്സൈറ്റി ഇയാൾക്ക് രൂപപ്പെടും. അങ്ങനെ ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ആയിട്ട് മാറും ഇയാൾ. ഇയാൾ ചിലപ്പോൾ ആങ്ഷ്യസ് ആയിട്ട് മാറും, അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ഒരാളുടെ കൂടെ ജീവിച്ചു. ചിലപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സപ്പ് ആയിട്ട് എന്താ വെച്ചാൽ ഡിസോർഗനൈസ്ഡ് ആയിട്ട് വരും, രണ്ടുപേരും കൂടെ കുടിച്ചു. അപ്പൊ ഇങ്ങനെയുള്ളൊരു പ്രോബ്ലം ഇത് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹീല് ചെയ്യണം, ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടക്കണം, ചെറുപ്പത്തിലേക്ക് എന്ന് വെച്ചാൽ പോകണം. നമ്മുടെ 20th നമ്മളുടെ, അതായത് നാളെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. മറക്കരുത്, അവസാന അവസരമാണ്, വരിക. ഇതെല്ലാം ഹീല് ചെയ്ത് നമ്മുടെ റിലേഷൻഷിപ്പ് ഹീല് ചെയ്ത് നമുക്ക് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം? റെഡിയാക്കി വരണം, കൊണ്ടുവരണം. എന്നിട്ട് കൊണ്ടുവന്നിട്ട് എന്താ വെച്ചാൽ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ലൈഫ് പാർട്ണർ എന്താണ് എന്നുള്ളത് ഒരു സൈഡിൽ ഹീൽ ചെയ്യേണ്ടി വരും. പക്ഷെ അതേ സമയത്ത് നമ്മൾ നമ്മളെ ഹീൽ ചെയ്യുക, നമ്മൾ നമ്മളെ ഹീൽ ചെയ്ത് നമ്മൾക്ക് ഈ പ്രശ്നമുണ്ട് എനിക്ക് ഈ പ്രശ്നമുണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അറ്റാച്ച്മെന്റ് പ്രശ്നമുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ബേസ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം മറക്കരുത്, 20th EFT ലൈഫ് മാസ്റ്ററി കോഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 8086880775 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പേയ്മെന്റ് അയക്കാം, അല്ലെങ്കിൽ ആ നമ്പറിൽ വിളിക്കാം, ഡീറ്റെയിൽസ് ചോദിക്കാം, കോഴ്സിലേക്ക് ചോദിക്കാം. ഇന്ന് ലാസ്റ്റ് അവസരമാണ്, ടുഡേ ഇസ് ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ജോയിൻ. നാളെ കോഴ്സ് ആരംഭിക്കുകയാണ്, വൈകുന്നേരം 7:30 മുതൽ 9:00 വരെയാണ് ക്ലാസ് ഉണ്ടാവുക. 10 ദിവസത്തെ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസും 30 ഡേയ്സോളമുള്ള ഹീലിംഗ് ജേണിയും നിങ്ങൾക്കായിട്ടൊരു തെറാപ്പിസ്റ്റിന് അസൈൻ ചെയ്തു തരും. നല്ല രീതിയിലേക്ക് എന്ത് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റും. സോ പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഹീൽ ചെയ്യും. എങ്ങനെയാണ് ഹീൽ ചെയ്യുക? മുഹമ്മദ് അർഷാദ് ഹീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തെറാപ്പിസ്റ്റ് നിങ്ങൾക്കെന്ന് വെച്ചാൽ EFTയിലുള്ള പല മെത്തേഡുകളുണ്ട്. നിങ്ങൾ അന്ന് കാലിക്കറ്റ് വന്നപ്പോൾ പഠിച്ചിട്ടുള്ള മെത്തേഡ് അല്ലാതെ തന്നെയുള്ള ഒരുപാട് മൂവി ടെക്നിക്ക്, ടിയർലെസ് ട്രോമ ടെക്നിക്ക്, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുറെ കൂടുതൽ ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തെറാപ്പിസ്റ്റ് അസൈൻ ചെയ്ത് ഒരാൾ നമുക്ക് ഹീൽ ചെയ്ത് തരുമ്പോൾ നമുക്കത് വലിയ റിസൾട്ട് ഉണ്ടാകും. അപ്പൊ ട്രോമാസിനെ ഹീല് ചെയ്യണം, അതിലൂടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കി എടുക്കും. മനസ്സിലാവുന്നുണ്ട്? റിലേഷൻഷിപ്പിൽ എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ആരാൻ തിരിച്ചറിയണം. എന്താണ്, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫ് പാർട്ണർ ഇങ്ങനെ പെരുമാറുന്നത്? അതിൻ്റെ ട്രോമയുടെ റീസൺ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാരണം കിട്ടി, മനസ്സിലായി? മനസ്സിലായോ? ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈല്, ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റ് സ്റ്റൈല്, അതുപോലെ സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈല്, ഇതിലേതാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ തിരിച്ചറിയാം.
എന്നിട്ട് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യാം, മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഫാമിലി ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലേ, നമ്മളുടെ നമ്മൾക്ക് ഹാപ്പിനെസ്, പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹമാണ് നമുക്ക്, നമ്മുടെ സോഷ്യൽ, മനുഷ്യൻ സോഷ്യൽ ബീയിങ് ആണ്. അപ്പൊ ഫാമിലി ലൈഫ് ഇല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാവും. എത്രയോ ബിസിനസ്സുകാരുണ്ട്. അപ്പൊ ആ ഫാമിലി ലൈഫിൽ എന്ന് വെച്ചാൽ വീണ്ടും ആ പ്രണയം തിരിച്ചു കൊണ്ടുവരാം. എഫേർട്ട് ഇട്ടേ പറ്റും. ഏറ്റവും മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്, ഹാപ്പി ആയിട്ടുള്ള ഫാമിലി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാരീഡ് ആയിട്ടുണ്ട് എങ്കിൽ, രണ്ടുപേരും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായേ പറ്റൂ. ആദ്യം ശ്രമം ഉണ്ടാവേണ്ടത് എൻ്റെ ഭാഗത്തു നിന്നാണ് എന്നുള്ളത് ആദ്യം തീരുമാനമെടുക്കുക. എൻ്റെ ഭാഗത്ത് നിന്ന് അറിവ് കിട്ടുന്ന എൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യം ശ്രമം. ഈ ക്ലാസ്സിലിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ശ്രമം ഉണ്ടാവേണ്ടത്. ആദ്യ ശ്രമം, ആദ്യ ഹീലിംഗിൻ്റെ ആദ്യ ശ്രമം നിങ്ങളിൽ ഉണ്ടായാൽ, ഹീൽ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറെ കറക്റ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളെ ഹീൽ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, നിങ്ങൾക്ക് അവരോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു. കുറച്ചുകൂടെ അവരെ, അവർ നിങ്ങൾ പറയുന്നത് കേൾക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, കെയറിംഗ് ഉള്ള, അവർ മനസ്സിലാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം നിങ്ങളിൽ നിന്നുണ്ടാകും. രണ്ടാമത്തത്, നിങ്ങൾക്ക് അവരുടെ എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, നിങ്ങളുടെ എനർജി ഉപയോഗിച്ച് നിങ്ങൾ ഹീൽ ചെയ്തിട്ട് ഹയർ എനർജിയിലേക്ക് നിങ്ങൾ എത്തുകയും ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ എനർജിയെ ഹീൽ ചെയ്യാനും അവരുടെ എനർജി ബോഡിയെ ഹീൽ ചെയ്യാനും അവരുടെ ഒരുപാട് സംഗതികൾ ചേഞ്ച് ചെയ്തുകൊണ്ടുവരാനും നിങ്ങളുടെ ഇടയിൽ ഒരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യാനും അത് കാരണമാകും. നിങ്ങൾക്ക് ഇടയിൽ ഇപ്പോൾ ഒരുപാട് റിലേഷൻഷിപ്പ് ബ്ലോക്കുകളുണ്ട്, എനർജി ബ്ലോക്കുകളുണ്ട്. ആ എനർജി ബ്ലോക്കുകൾ എന്ന് വെച്ചാൽ ഹീലിംഗ് നടക്കുന്നതോടുകൂടി ഒരുപാട് ഇല്ലാണ്ടായി പോകും. അപ്പൊ നിങ്ങൾ വല്ലാണ്ട് ഇമോഷണലി അടുക്കുകയും നിങ്ങളുടെ ഉള്ളിൽ പല ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ കുടുങ്ങി കിടക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അവോയ്ഡൻ്റ് ആയിരിക്കും, നിങ്ങൾ ചിലപ്പോൾ അറ്റാച്ച്മെന്റ് ആയിരിക്കും. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലും അവർക്ക് ഫീൽ ചെയ്യുന്ന രൂപത്തിലും എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ അവര്, അവരുടെ എനർജി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങളും അവർ നമ്മളെ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. അപ്പൊ ആ എനർജി ഷിഫ്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എനർജി കൂടണം, നമ്മുടെ അവയർനെസ് കൂടണം, നമ്മൾ നമ്മളിലുള്ള ലവ് കൂടണം, സെൽഫ് ലവ് കൂടണം, അവയർനെസ് കൂടണം. അത് കൂട്ടി 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 കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അവരെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് ഹൗ യു ക്യാൻ ഇംപ്രൂവ് യുവർ ലൈഫ്. അതായത് പകുതി പ്രശ്നങ്ങൾ അതോടുകൂടി തീരും, പകുതിയിലധികം പ്രശ്നങ്ങൾ നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ എന്ന് വെച്ചാൽ ഒരു ലൈക്ക് 70-80 പ്രശ്നങ്ങൾ അവിടെ തീരും. പിന്നെ അവരെ കറക്റ്റ്, അത് അതിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും, അവരെ ഹീൽ ചെയ്യാനും അവരെ കറക്റ്റ് ചെയ്യാനും അവർക്ക്, അവർ നിങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വരും, നിങ്ങളിൽ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവർ ചേഞ്ച് ആയി, ബെറ്റർ ആയി, കാര്യങ്ങളായി, സിറ്റുവേഷൻസ് ആയി റെഡി ആയിട്ട് വരും. അത് വരണം, അതിന് ശ്രമിക്കണം. അതിന് ഹീൽ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സംഗതിയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കോഴ്സ്. കോഴ്സിലേക്ക് വരിക, നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യണം, ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. അപ്പൊ ഇന്നത്തെ സെഷൻ ശരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ഈസ് ഇറ്റ് ഹെൽപ്ഫുൾ? നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ മനസ്സിലാക്കാൻ പറ്റിയോ? നിങ്ങൾ ആരാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയോ? നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആരാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയോ? പുതിയൊരു അറിവ് കിട്ടിയോ? യെസ്. എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്? അപ്പൊ നിങ്ങൾ ഏതാണ്, നിങ്ങൾ ഏതാ ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ഏതാ? അറ്റാച്ച്മെന്റ്, അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആണോ, അതല്ല ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ആണോ, സെക്യൂർഡ് ആണോ? സെക്യൂർഡ് ആന്ന് പറയുന്ന ചില ആൾക്ക് ഏതാണ് നിങ്ങൾ? നമ്മൾ ഈ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ സെറ്റ് ചെയ്തിട്ട് വേണം ക്ലിയർ ആകാൻ. ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ട്രോമകളാണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇപ്പൊ ഇഷ്യൂസ് ആയിട്ടുള്ളത്. ചെറുപ്പത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂ മൊത്തം കിടക്കുന്നത് നിങ്ങളുടെ ചെറുപ്പകാലത്താണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ക്ലിയർ ചെയ്യണോ? നിങ്ങൾ നിങ്ങളെ ഹീൽ ചെയ്താൽ മതി, ക്ലിയർ ചെയ്യാതാ മതി. നിങ്ങൾ ക്ലിയർ, നിങ്ങളുടെ ഇഷ്യൂസ് അത് ക്ലിയർ ആയി പോകും. നമ്മളുടെ ട്രോമാസ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ക്ലിയർ ആവും. അപ്പൊ അത് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഹീൽ ചെയ്യുക, ചെറുപ്പത്തിലേക്കാണ് പോകേണ്ടത്. അപ്പൊ നിങ്ങളുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ഇവിടെ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. അനിത പറയുന്ന മൂന്നാമത്തതാണ്, അതായത് ഡിസോർഗനൈസ്ഡ് ആണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു. ഷമീന പറയുന്നു മൂന്നാമത്തതാണ്. കമർജാൻ പറയുന്നു മൂന്നാമത്തതാണ്, ഡിസോർഗനൈസ്ഡ്. ഇങ്ങനെ ബുദ്ധിമുട്ട്, ഭയങ്കര പ്രശ്നമാണ് അത്. ഷഹീന പറയുന്നു നാലാമത്തത്, സെക്യൂർഡ് ആണ്. ഓക്കെ, വെരി ഗുഡ്. എല്ലാം ഹീൽ ചെയ്യുമോ ട്രോമാസ്? തീർച്ചയായിട്ടും. നമ്മൾ ഒരുപാട്, അതായത് എല്ലാ ട്രോമാസും 3000-ത്തോളം ട്രോമാസ് ഉണ്ടാവും. അബ്ദുൽ ഖാദർ പറയുന്നു ശരിക്കും മനസ്സിലായി. താങ്ക്സ് സാർ, താങ്ക്സ് എ ലോട്ട്. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓരോ ദിവസം പുതിയ അറിവുകളും സംഗതികളും കാര്യങ്ങളായിട്ട് നിങ്ങളിലേക്ക് വരികയാണ്.
നമ്മൾ ഓരോ ദിവസവും നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ, നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ, ഞാൻ ആരാ, ഞാൻ എന്തുകൊണ്ടാണ് പെരുമാറുന്നത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനി ഒരു ജഡ്ജ്മെന്റിലേക്ക് പോകരുത്. ആ എന്റെ പാർട്ണർ ഇതാണ് 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 ഇതായിരിക്കാം. നിങ്ങൾക്ക് മുഴുവനായിട്ടും വലിയ എക്സ്പോർട്ട് ഒന്നുമല്ല നിങ്ങൾ. അതാദ്യം മനസ്സിലാക്കുക, ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ചെറിയൊരു അറിവ് കൊണ്ട് ഇതാണ് എൻ്റെ വൈഫിന്റെ വൈഫ് നേരെ നോക്കുന്നത്. അറിയോ, എനിക്ക് കുഴപ്പമുണ്ടെന്നുള്ളതല്ല നോക്കുക, എൻ്റെ വൈഫ് ഇതാണ്, ആ ആ ആ ആ ആ അവൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ഇതാണ്, നിങ്ങൾ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആണ്, നീ ലൈക്ക് നീ 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 ആങ്ഷ്യസ് അറ്റാച്ച്മെന്റ് ആണ്, നിന്റെ പ്രശ്നം അത് നീ പരിഹരിക്കണം, നീ അത് ഹീൽ ചെയ്യണം. ഈ അറിവ് കിട്ടിയിട്ട് അത് വെച്ചിട്ട് അവർ ചെയ്യല്ല വേണ്ടത്, ഈ അറിവ് വെച്ചിട്ട് വെച്ചാല് നമ്മൾ എന്ത് ചെയ്യണം, ഈ അറിവ് വെച്ചിട്ട് വെച്ചാല് ഞാൻ ഇതാണ്, എന്റെ പ്രശ്നം ഇതാണ്, എന്നിലേക്ക് വരല് ചൂണ്ട, എനിക്ക് എന്താണ് കറക്റ്റ് ആണ്, ഞാൻ സെക്യൂർഡ് ആണെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ സെക്യൂർഡ് ആണെന്ന് ഒറ്റയടിക്ക് നിങ്ങളുടെ ഇതിൽ ഇഷ്യൂ ഉണ്ടോ, നിങ്ങൾ ഒന്നുകിൽ അവോയ്ഡന്റ് ആണ് അല്ലെങ്കിൽ ആക്ഷസ് ആണ്, നിങ്ങൾ മാത്രം സെക്യൂർഡ് ആവൂല. അത് മനസ്സിലാക്കുക, രണ്ടുപേരും ഹെൽത്തി ആകുമ്പോഴാണ് സെക്യൂർഡ് ആവുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മളെ കറക്റ്റ് ചെയ്ത് ഹീൽ ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ എനർജി ചേഞ്ച് ചെയ്യുമ്പോൾ അവരുടെ എനർജി ചേഞ്ച് ആവും. കാരണം നമുക്കൊരു എനർജി ഫീൽഡ് ഉണ്ട്, ആ എനർജി ഫീൽഡിനുള്ളിൽ വരുന്ന വളരെ ക്ലോസ് ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ നമ്മളെ ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ എനർജിയിൽ അവർ ചേഞ്ച് ആയിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഗതി പറയും, മാനിഫെസ്റ്റേഷൻ നടക്കും. എന്റെ പാർട്ണർ എങ്ങനെ ആയാലും ഞാൻ എന്നിൽ മാറ്റം കൊണ്ടുവന്നു, ദാറ്റ്സ് ഫോൺ ചെയ്യണം, വെരി ഗുഡ്. അപ്പൊ അതിനെന്താ വെച്ചാല് എന്നിട്ട് പാർട്ണറെയും കൂടെ കൊണ്ടുവരണം, പാർട്ണറും വേണം, അത് പാർട്ണർക്കും ചേഞ്ചസ് കൊണ്ടുവരണം. എന്നാലേ നിങ്ങൾക്ക് എന്താ വെച്ചാല് ആ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പാർട്ണറെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം, നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് പതുക്കെ 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 അതിലേക്ക് കൊണ്ടുവരണം. മനസ്സിലാവുന്നുണ്ട്? ആദ്യം വിരൽ ചൂണ്ട് നമ്മളിലേക്കാണ്. അവോയ്സ് ഐ വാസ് അവോയ്ഡന്റ് ഷി വാസ് ഇൻസെക്യൂർ, ഷി പാസ്ഡ് അവേ ഫോർ മന്ത്സ് ഓ ദുൽഖാദർ സർ, ഓക്കെ ഐ എം സോ സോറി ഫോർ യുവർ ലോസ്. അവോയ്സ് അവോയ്ഡന്റ്, നിങ്ങൾ അവോയ്ഡന്റ് ആയിരുന്നു, ഓക്കെ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ഇക്ബാൽക്ക പറയുന്ന പാർട്ണർ നെഗറ്റീവ് ടോക്കിംഗ് ആണ്, ഓക്കെ നീഡ് ടു ചേഞ്ച് മൈ ഹസ്ബൻഡ് നിത്യാഭിനവി, ഓക്കെ എൻ്റെ ഹസ്ബൻഡിനെ ചേഞ്ച് ചെയ്യണം, ഓക്കെ ഓക്കെ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അതായിരിക്കും പറയാനുള്ളത്, നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്തിട്ടേ നിങ്ങൾ ഹസ്ബൻഡിനെ ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളത് മനസ്സിലാക്കാൻ. നന്നായിട്ട് എനർജി ചേഞ്ച് ചെയ്യണോ, കാരണം ചെറിയ യുദ്ധത്തിനൊന്നല്ല നിങ്ങൾ ഒരുങ്ങുന്നത, ഓക്കെ. പാർട്ണറെ ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അപ്പൊ നന്നായിട്ട് എനർജി ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി, ഓക്കെ ഓക്കെ. എനിക്ക് സംസാരിക്കണം, ഐ നീഡ് ഹെൽപ്പ്, ഓക്കെ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തോളൂ, സംസാരിച്ചോളൂ, പറഞ്ഞോളൂ പറഞ്ഞോളൂ, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു, ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി പറയാം, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം, ചോദിച്ചോളൂ, ഹലോ ഹലോ, പറഞ്ഞോളൂ. ഞാൻ പറയണ കേൾക്കണ്ട സാർ? ആ കേൾക്കുന്നുണ്ട്. എന്റെ പേര് ശാലിനി. ആ ഞാൻ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോ ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോ എനിക്ക് വല്ല കരച്ചില് വന്നിട്ട് ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. ഇന്നലത്തെ ക്ലാസ് കേട്ടിട്ടോ? ആ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്, എന്ത് പറഞ്ഞതാ വിഷമായത്? ഞാൻ എന്താണെന്ന് എനിക്കത് ശരിക്കും മനസ്സിലാക്കി. ഇപ്പൊ ഈ രണ്ടു മൂന്ന് ക്ലാസ്സുകളിൽ നിന്ന് എനിക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി മനസ്സിലായി ക്ലിയർ ചെയ്ത് വന്നത്. അപ്പൊ ഞാനത് ഉൾക്കണ്ടപ്പോ എനിക്ക് അത് ഞാനാന്ന് അറിഞ്ഞപ്പോ ഉള്ള ഇതിൽ നിന്ന് എനിക്ക് വന്നതാ. പിന്നെ വളരെ ഇപ്പോഴത്തെ നല്ലതാണ്, നിങ്ങൾ ഭാഗ്യവതിയാണ്, നിങ്ങൾ സാഹചര്യം തിരിച്ചറിഞ്ഞു. തിരിച്ചറിഞ്ഞതോടുകൂടി നിങ്ങൾക്ക് വിഷമം വന്നു. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് മാറ്റത്തിന്റെ തുടക്കം ആദ്യം വിഷമം വരുന്നതാണ്. ആദ്യം സങ്കടം വരും, വിഷമം വരും, പ്രയാസം വരും. കാരണം ആദ്യം ആ വിഷമം സങ്കടം വന്നു കഴിഞ്ഞാൽ, രാത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ പകലുണ്ടാവുമെന്ന് പറഞ്ഞതുപോലെ, പിന്നീട് ഇനി കുറച്ച് കഴിഞ്ഞാൽ സന്തോഷത്തിന്റെ സമയത്തിലേക്ക് വരും. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ ഇത് കേട്ടതിന്റെ, ഇത് മനസ്സിലായതിന്റെ, ഞാൻ ഇങ്ങനെയാണല്ലോ എന്ന് മനസ്സിലായതിന്റെ ഷോക്കാണ്. ഇനി നമ്മൾ ഇങ്ങനെയാണെന്നുള്ള തിരിച്ചറിഞ്ഞു, ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ്. സെൽഫ് റിയലൈസേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ്, ട്രാൻസ്ഫോർമേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ്. ഞാൻ ഇതാണ്, ഞാൻ ഇങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ അതിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ വിഷമിക്കേണ്ട, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്.
ഇപ്പൊ വേണ്ടത് ക്ഷമയാണ്. ഇപ്പൊ വേണ്ടത് എന്ന് വെച്ചാൽ എല്ലാം ശരിയാവും, ഇറ്റ്സ് ഓക്കെ, ഞാൻ ശരിയാക്കി എടുക്കും. ചെയ്തുകൂടെ ശാലിനി? ചെയ്യാൻ പറ്റും, പക്ഷെ ഉള്ളിൽ നല്ല ഫിയർ ഉണ്ട്. ഷോർട്ട് ടേമിൽ ഞാൻ പേടിക്കണ്ട, പേടിക്കണ്ട. തന്നെ ഇന്നലത്തെ ഏത് പേടിച്ചു. പോയിന്റ് ആണ്, ഏത് പോയിന്റ് ആണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബാധിച്ചത്? ഇന്നലെ നമ്മൾ ഏത് ക്ലാസ് എടുത്തിരുന്നത്? അതായത് വിനയം വേണം എന്നുള്ള, വിനയ ഹമ്പിൾ. വിനയം വേണം. ആ വിനയം വേണം, ആ വിനയത്തെ കുറിച്ച് ക്ലാസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ, അപ്പൊ അത് നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു അല്ലേ. അപ്പൊ നമുക്ക് തിരിച്ചറിഞ്ഞല്ലോ, അപ്പൊ അത് തിരിച്ചറിയ ഈ വിനയത്തിന് വിനയം എനിക്കില്ല, അല്ലെങ്കിൽ ഞാൻ അഹങ്കാരിയാണ് എന്നുള്ള അത് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ചേഞ്ച്. കാരണം ആദ്യം വേണ്ടത്, അപ്പൊ ആ ഭയങ്കര വിഷമവും ദുഃഖവും വരുമ്പോൾ നമുക്ക് നല്ലതാണ്. കാരണം ഇതിപ്പോ ഒരു ക്ലാസ്സിലൂടെയാണ് ശാലിനിക്ക് മനസ്സിലായത്. ഓക്കെ, അതെ. ആ ഇത് ലൈഫിൽ എന്താ വെച്ചാല് നമ്മൾക്ക് എന്ന് വെച്ചാല് വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും ഒക്കെ ഒരുപാട് സംഭവിക്കുമ്പോഴാണ് നമുക്ക് എന്ന് വെച്ചാൽ ഈ ബോധം വരുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് ബോധം വന്നത്, മനസ്സിലായത്. പക്ഷെ ആ ബോധം അതെ. വന്നു കഴിഞ്ഞാൽ അത് ഭാഗ്യമാണ്, അതോടുകൂടി നമ്മൾ ചേഞ്ച് ആകും. ശാലിനി, ശാലിനി കരഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് വിഷമത്തിലായിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സൈൻ ഓഫ് എന്താ പറയാ, ഷിഫ്റ്റ് എന്ന് പറയും, 360 ഡിഗ്രിക്കുള്ള ഷിഫ്റ്റ് ആണ്. അതായത് തിരിച്ചറിവിന്റെ സമയമാണ്. തിരിച്ചറിവിൽ എനിക്ക് സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി മാനസാന്തരം സംഭവിക്കും, മനസ്സാകെ മാറും. സോ എനിക്ക് സാറിന് ഇന്നലെ തന്നെ വിളിക്കണം എന്ന് തോന്നിയായിരുന്നു. എനിക്ക് ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഇന്നലെ തന്നെ വിളിക്കണം എന്ന് തോന്നി. പക്ഷെ എനിക്ക് ഫോൺ എടുക്കാതെ സ്റ്റക്കായി പോയതാ. ഞാൻ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് റിലാക്സ് ആകണം എന്നുണ്ടായില്ല. പിന്നെ ഇന്നലെ രാത്രി മുഴുവൻ ഹസ്ബൻഡ് മോക്കും ഫീവറായിട്ട് ഭയങ്കര ഇതായിരിക്കും. ഞാനൊരു ഹെൽത്ത് ഇഷ്യൂസിലൂടെ കടന്നു പോയപ്പോഴാണ് ഒരു ട്രോമ, ഒരുപാട് ട്രോമ ലൈഫിൽ ചെറുപ്പം പോലെ വന്നിട്ടുണ്ട്. അതിനാൽ ലാസ്റ്റ് ഒരു ട്രോമയിലൂടെ കടന്നിട്ടാണ് ഞാൻ എനിക്ക് ക്ലാസ് കേൾക്കാൻ പറ്റിയത്. അപ്പൊ അത് ഒരു വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. അതിലൂടെ എനിക്ക് ഒരുപാട് തിരിച്ചറിയാൻ പറ്റി. ഓരോ ക്ലാസ്സും ഞാൻ സാറിനോട് ചോദിക്കാനിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ശരിക്കും ഇത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പേടിയായിരുന്നു എനിക്ക്. പിന്നെ എല്ലാരും വീഡിയോയിൽ വന്നിരിക്കുമ്പം എന്റെ മനസ്സിൽ തോന്നിയിരുന്നു എന്നാണ്, ഞാൻ എനിക്കൊരു ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് തണുത്ത വെള്ളത്തിൽ കുളിച്ചിരിക്കാൻ അങ്ങനെ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ പല്ല് തേച്ച് മുഖം വഴി അങ്ങനെ ഇരിക്കണേ ആയുർവേദ ട്രീറ്റ്മെന്റ് കഴിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ മനസ്സിൽ എനിക്ക് അതുപോലെ ഇരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു കംപ്ലൈന്റ് പോലെയാണ് ഞാൻ ആദ്യം കണ്ടോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇതിലോട്ട് സാറ് ഓരോ പ്രാവശ്യം ഇങ്ങനെ എന്താ ഒരു ഞാൻ ഞങ്ങൾ കൂടെ ഉണ്ട് പറയുന്ന ആ ഒരു സ്ഥലത്തിലാണ് ഞാൻ എനിക്ക് മുന്നോട്ട് ഓരോരോ സ്റ്റെപ്പും വെക്കാൻ പറ്റി. അപ്പൊ ഞാൻ അങ്ങനെ പിന്നെ നിങ്ങൾ ഓരോ ദിവസം എന്താ എനിക്കത് പറയാൻ വാക്ക് കിട്ടുന്നില്ല. അതേപോലെ നിങ്ങൾ വീണ്ടും എനിക്ക് എനിക്ക് മനസ്സിലായി, ട്രൈ മനസ്സിലായി. ചെയ്യുന്നു ശാലിനിക്ക് അങ്ങനെയാണ് ഞാൻ മനസ്സിലായി. ഇവിടെ എത്തിക്കണത്. ഉണ്ടാവണ്ട, പക്ഷെ നമ്മുടെ കോഴ്സിലേക്ക് വരാൻ പറ്റുമോ ശാലിനിക്ക്? എനിക്ക് ഞാനിപ്പോ വീട്ടിൽ ഇരുന്ന് ഞാൻ കഴിഞ്ഞ ദിവസം സാറിനോട് ചോദിച്ചതാണ് ഞാൻ ഇതിനൊത്ത് വരാൻ വേണ്ടി ഒരു ജോബിന് തിരക്ക് വന്നാണ്. അപ്പൊ എന്നോട് അപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞായിരുന്നു. അപ്പൊ വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഫസ്റ്റ് സാറിന്റെ ക്ലാസ് ഞാൻ കേട്ടത് മെയ് 16-ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതില് ഞാൻ എന്താ ഇത് ഞാൻ ഇതിലോട്ട് ഓക്കെ, ശാലിനി കുഴപ്പമില്ല, നിങ്ങൾ ബിസി ആണെന്ന് തോന്നുന്നു, പ്രശ്നവുമില്ല, റിലാക്സ്. ഓക്കെ ഹലോ, ഓക്കെ നോ ഇഷ്യൂ, ഓക്കെ പറഞ്ഞോളൂ. അപ്പൊ എനിവേ, ഇതുപോലെ എന്ന് വെച്ചാല് പല ആൾക്കാർക്കും എന്ന് വെച്ചാല് പല വിഷമാവസ്ഥകളോ പ്രയാസങ്ങളോ ചിലപ്പോൾ ഉണ്ടാകും. അപ്പം വറീഡ് ആവണ്ട, എല്ലാം ശരിയാവും, നല്ല രീതിയിലേക്ക് വരും, വിഷമിക്കേണ്ട ആവശ്യമില്ല. സാഹചര്യങ്ങളൊക്കെ നല്ല രീതിയിലേക്ക് ആയിട്ട് നല്ല സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കും. അപ്പോ ഒരു ഒരു കാര്യം പറയട്ടെ. ഹലോ, ഹലോ സർ, ഇതാരാണ്? ആ പറഞ്ഞോളൂ. ആ ഗപ്പൂർ എന്ന് പറയാം. ഞാൻ വിളിച്ചതേ, ആ ഇന്നലെ സാറെ ക്ലാസ് കേട്ടപ്പോഴേ നമ്മൾ ഈ അഹങ്കാരത്തിന്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്നത് മനസ്സിലായി. മനസ്സിലായി. കാരണം കാരണം നമ്മള് ഒറ്റപ്പെടാനുള്ള കാരണം, അതുപോലെ തന്നെ മറ്റ് പിന്നെ മറ്റുള്ള കാര്യങ്ങളോട് സഹകരിക്കാത്തതിൻ്റെതൊക്കെ അത് അഹങ്കാരത്തിന്റെ ഒരു വകഭേദമാണെന്ന് പറഞ്ഞത് വളരെ നല്ലൊരു തിരിച്ചറിവായിട്ട് എനിക്ക് തോന്നുന്നു. സാറ ക്ലാസ് തിരൂരിൽ നടന്നൊരു പരിപാടിക്ക് പങ്കെടുത്തിരുന്നു പണ്ട്. അവിടെ ഒരു പ്രോഗ്രാം, അപ്പൊ അതിനുശേഷം ഞാന് അത് കേട്ടതല്ല, മാറ്റങ്ങൾ വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല ഇപ്പോഴും. അപ്പോ ഇപ്പൊ ഫൈനാൻഷ്യൽ ആയിട്ട് താങ്കളെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഫൈനാൻസ് സെറ്റപ്പ് ഇല്ല.
അപ്പോ താങ്കൾ ഇങ്ങനെയുള്ള ക്ലാസ് ഞാൻ കേൾക്കാൻ താല്പര്യമുണ്ട്, ഞാൻ ഇൻഷാല്ലാ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും പ്രോഗ്രാമിലേക്ക് വരുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് ഫൈനാൻസ് ഒക്കെ വരും. ഓക്കെ, നമ്മൾ എന്താ വെച്ചാൽ അത് വിഷ്വലൈസ് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം, മനസ്സിൽ കാണാം, കോഴ്സിൽ ഇരിക്കുന്നതായിട്ട് പഠിക്കുന്നതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് സംഗതികൾ ഇരുന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറും. കാരണം നിങ്ങളിപ്പോ ഈ പറഞ്ഞതുപോലെ വിനയത്തിന്റെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും മനസ്സിലാക്കേണ്ടത് നന്നായിട്ട് ഹീലിംഗ് ആവശ്യമുണ്ട്. ചെറുപ്പകാലം അത്രയ്ക്കും പെയിൻഫുൾ ആയിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയായി പോയത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലുകളും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ തെറ്റല്ല, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ചൈൽഡ്ഹുഡ് ആണ്, നമ്മുടെ മാതാപിതാക്കളുടെ തെറ്റാണെന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർക്കും അറിവുണ്ടായിരുന്നില്ല, അവർക്കും ഇതുപോലെ പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികൾ കിട്ടിയത് കൊണ്ടാണ്. നമ്മളൊക്കെ ഇരകളുടെ ഇരകളാണ്, നമ്മുടെ മാതാപിതാക്കൾ ഇരകളാണ്, അവരുടെ ഇരകളാണ് നമ്മൾ, മനസ്സിലാവുണ്ടോ? അപ്പൊ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ വയ്യ, നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാം, നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞു. അതിനാണ് നമ്മൾ ഈ കോഴ്സുകളും കാര്യങ്ങളും ലോഞ്ച് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അവസാന അവസരമാണ്, ഉപയോഗപ്പെടുത്തുക, കോഴ്സിലേക്ക് വരാൻ ശ്രമിക്കുക, കോഴ്സിൽ വന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാവരോടും എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ മാറ്റത്തിന്റെ തുടക്കമാണ്. ആ തിരിച്ചറിവിൽ എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള തീരുമാനം എടുക്കണം. മാനസാന്തരം, ശാലിനി ഇവിടെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, മാനസാന്തരം സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത്രയും കരച്ചിലും വിഷമവും സംഗതികളും വരുന്നത് തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ എന്താ വെച്ചാൽ മാറുന്നത്, അവിടെയാണ് നമ്മൾ എന്താ വെച്ചാൽ ചേഞ്ച് ആയി വരുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ശരിക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. നിങ്ങളുടെ സുഹൃത്തുക്കളെ, ഫ്രണ്ട്സിനെ, നിങ്ങളുടെ ഒരു മൂന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ഒരു മോർണിംഗ് ക്ലാസ്സിലേക്ക് ക്ഷണിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർ ക്ഷണിക്കുക, അവർക്ക് അയച്ചു കൊടുക്കുക, അവരെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കുക. തീർച്ചയായിട്ടും അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഇത് സഹായിക്കും. എനിവേ താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സുബൈന പറഞ്ഞോളൂ. എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ ചെയ്യുന്നതെല്ലാം നമ്മുടെ ചെറുപ്പകാലങ്ങളിലുള്ള ട്രോമകളുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പൊ നിലവിലുള്ള ഒരു കുട്ടിക്ക് ഒരു ട്രോമ സംഭവിച്ചു കഴിഞ്ഞാല് അതെങ്ങനെ നമ്മൾ മാറ്റും? നിലവിലുള്ള നമ്മളുടെ കുട്ടിക്ക്, നമ്മുടെ മക്കൾക്ക് അല്ലേ? അതെ, അതിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ബ്രദറിന്റെ ഒരു മോള് നടക്കുന്നതിന്റെ ഇടയിൽ എന്തോ രണ്ടു മൂന്ന് സ്റ്റെപ്പ് എടുത്ത് നടന്നതാണ്, ഡാൻസ് കളിക്കണ പോലെ. അതിൽ കുട്ടി എന്തോ വീണിട്ട് നടക്കാൻ പറ്റാണ്ടായി. അപ്പോ എന്തോ ഉളുക്ക് പോലെ എന്തോ സംഭവിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ, ആയുർവേദ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അപ്പൊ അവര് നോക്കിയിട്ട് എന്തോ ചെറിയൊരു നീര് വന്നിട്ടുള്ള ഒന്ന് മണ്ണ് കെട്ടിവെച്ചു, ഒരു 3 ഡേയ്സ് മതി എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടും കുട്ടി നടക്കുന്നേ ഇല്ല. അപ്പൊ അവര് വീണ്ടും കൊണ്ടുപോയപ്പോ എല്ലിന്റെ ഡോക്ടറൊക്കെ നോക്കിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് ഒരു പ്രശ്നമില്ല, പേടിയോണ്ടാണ് കുട്ടി നടക്കാത്തതെന്ന്. അപ്പോ പിന്നെ ഇനി എങ്ങനെ ആ കുട്ടീനെ നടത്തിക്കോ? അവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി. കുട്ടി മിഠായി വയസ്സായിട്ടുണ്ട്, 4 വയസ്സായി. 4 വയസ്സുണ്ട്. കുട്ടിയുടെ പുറം ഭാഗത്ത് ടാപ്പ് ചെയ്യാം, ഈ ഭാഗത്ത്, പുറം ഭാഗത്ത് മെല്ലെ ടാപ്പ് ചെയ്തിട്ട് എന്താ വെച്ചാൽ കുട്ടിയെ ടാപ്പ് ചെയ്തിട്ട് കുട്ടിക്ക് മെല്ലെ മെല്ലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാര്യങ്ങൾ പതിയെ പതിയെ പറഞ്ഞ് ആ കുട്ടിയുടെ പേടി, ആ വീണ കാര്യം മനസ്സിലേക്ക് എടുത്തിട്ട്, ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒരു EFT തെറാപ്പിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുന്നത് നന്നാവും. ടാപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ ശ്രമിച്ചു നോക്കാം, ചെയ്യാൻ കഴിയുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ കുട്ടികളോട് സംസാരിക്കാം, എന്നിട്ട് സംസാരിച്ചിട്ട് ചെയ്തു കൊടുക്കുക. ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഞാനൊരു ക്ലിനിക്ക് സജസ്റ്റ് ചെയ്യാം, അവിടേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഷമീറയൊക്കെ ഇപ്പൊ എന്ത് പറഞ്ഞിട്ടാണ് ഹീല് ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ആ ഇഷ്യൂ എടുത്തിട്ട് എന്ത് ചെയ്യാൻ, ആ കുട്ടിക്ക് ആ പേടി ഉണ്ടാവും. അപ്പൊ കുട്ടിക്ക് എന്താ വെച്ചാൽ എനിക്ക് ആ പേടിയുണ്ട്, മോൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്, പേടിയുണ്ട്, പേടിയുണ്ട് എന്നുള്ളത് എനിക്കറിയാം, ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ മോൾക്ക് അതറിയാം പേടിയുണ്ട് എന്നുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിലും മോള് മോളെ സ്നേഹിക്കുന്നു, മനസ്സിലാക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ജസ്റ്റ് അതിന്റെ കൂടെ ടാപ്പ് ചെയ്യും, പുറം ഭാഗത്താണ് കുട്ടികൾക്ക് ടാപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് വെച്ചാൽ അവർ ഓക്കെ ആയിട്ട് എന്ന് വെച്ചാൽ നടക്കണം. പിന്നെ അത് കുട്ടികളെ കൊണ്ട് വിഷ്വലൈസ് ചെയ്യിപ്പിക്കുക, മനസ്സിൽ കാണിച്ചു കൊടുക്കുക, കുട്ടി നന്നായിട്ട് നടക്കുന്നത്, ഓടുന്നത്, ചാടുന്നത്. ഇപ്പൊ ഫിയർ കുടുങ്ങിയതാണ്, അതുകൊണ്ടാണ് എന്താ വെച്ചാൽ പിന്നീട് കുട്ടിയെ കാല് വെക്കാത്തത്, ഭയങ്കര പേടി കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അത് ഇതേപോലെ ടാപ്പ് ചെയ്ത് 3-4 തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്ന ഇഷ്യൂ ഉള്ളൂ, പെട്ടെന്ന് ക്ലിയർ ചെയ്യാവുന്ന ഇഷ്യൂ ഉള്ളത്. അതൊരു സൈക്കോളജിക്കൽ ബ്ലോക്ക് സംഭവിച്ചതാണ്, ഈ 3 പെയിൻഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, എന്റെ പാർട്ണർ എങ്ങനെ? ഓക്കെ, ശരി. എനി അതർ ക്വസ്റ്റ്യൻസ്? ഓക്കെ, ശാലിനി, ശാലിനിയുടെ നമ്പർ എന്താ വെച്ചാൽ പറ്റുമെങ്കിൽ എന്താ വെച്ചാൽ വാങ്ങാം. ഓക്കെ, ജൂലൈ 20-ന് ആരംഭിക്കുന്ന കോഴ്സിലേക്ക് എന്താ വെച്ചാൽ എല്ലാവരും വരും കേട്ടോ. താങ്ക് യു സോ മച്ച്, ഡയറക്റ്റ് മെസ്സേജ് ആണ്. ഓക്കെ, ഗുഡ് ഗുഡ്, എന്ത് പറഞ്ഞിട്ടുണ്ട്? ഓക്കെ, വെരി ഗുഡ്.
ശാലിനി എനിക്ക് പേടിയുണ്ടെന്നാ പറഞ്ഞു. പേടിക്കേണ്ട ആവശ്യമില്ല, കാര്യങ്ങൾ റെഡി ആവും, റീഡ് ആവണ്ട. ശാലിനി ഒരു കാര്യം ചെയ്യും, നമ്മുടെ നമ്പറിൽ ഒന്ന് വിളിക്കൂ, ബന്ധപ്പെടും കേട്ടോ. ഓക്കെ, നമ്മുടെ ടീമിന്റെ നമ്പറിൽ ഒന്ന് വിളിക്കൂ, സംസാരിക്കൂ. 8086 00775 ആ നമ്പറിലേക്ക് വിളിക്കുന്നിട്ട് സംസാരിക്കൂ കേട്ടോ. പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും, റീഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, അബിത നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഓർ അയ്യൂബ്ക ചോദിക്കാനുണ്ടോ? ഓക്കെ, ഇല്ലെന്ന് തോന്നണം. ഓക്കെ, താങ്ക് യു. സോ പറഞ്ഞതുപോലെ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേയിൽ മറക്കാതെ നല്ല രീതിയിലേക്ക് എന്ത് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിന്റെ ഫൈനൽ രജിസ്ട്രേഷൻ ഡേയിലേക്ക് വരികയാണ്. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക, നിങ്ങളുടെ സമ്പത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഫാമിലി പരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ തൊഴിൽപരമായിട്ട് ബിസിനസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമ്മളുടെ ഉള്ളിലുള്ള ട്രോമാസ് ആണ്, പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. ഇതിനെ ഹീല് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇഷ്യൂസ് ക്ലിയർ ചെയ്യാൻ പറ്റും, തടസ്സങ്ങൾ നീക്കാൻ പറ്റും, നമുക്ക് നല്ല ഐശ്വര്യം, നമുക്ക് സമ്പൽ സമൃദ്ധി സംഗതികളെല്ലാം വരുത്താൻ പറ്റും. ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചില പ്രോഗ്രാം ഞാൻ എന്നോ ചെയ്യേണ്ടതായിരുന്നു എന്ന തിരിച്ചറിവായിരിക്കും. ആ ഒരു 360 ഡിഗ്രി ഷിഫ്റ്റ് നിങ്ങൾക്ക് സംഭവിക്കും. ഇതൊരു അവസരമാണ്, ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക, പ്രോഗ്രാമിലേക്ക് വന്നിട്ട് എന്ത് പങ്കെടുക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും ഇതിന് മുൻപ് നമ്മുടെ EFT പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുണ്ടോ? റിസൾട്ടുകളൊക്കെ നമ്മുടെ ഹീലിംഗിലൂടെ ഒക്കെ കടന്നു പോകുന്നവരുണ്ട്. എന്താണ് അവരുടെ റിസൾട്ടുകളൊക്കെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ദെൻ വി ക്യാൻ വൈൻഡ് അപ്പ്. ഓക്കെ ഓക്കെ, സോ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നമ്മുടെ മോർണിംഗ് സെഷനിൽ വരാറുണ്ട്, ഇന്നലെ ഹീലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ സ്പെഷ്യൽ ഹീലിംഗ് നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആഴ്ചയിലാഴ്ചയിൽ നിങ്ങളുടെ ഇഷ്യൂസ് ഓരോന്നെടുത്ത് നമുക്ക് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ വലിയ മാറ്റത്തിലേക്കും, നിങ്ങൾ സീറോ ആയിട്ട് ആ എനർജി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, മറക്കരുത്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, പ്രോഗ്രാമിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ എന്ത് ചെയ്യുക, വിളിക്കുക, ബന്ധപ്പെടുക. ഇന്നാണ് അവസരം, ലാസ്റ്റ് അവസരം. ഓക്കെ, ഹലോ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.